എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. എൻ്റെ ഒരു സുഹൃത്ത് ജപ്പാനിൽ പോയി വന്നപ്പോൾ എനിക്കൊരു ചെറിയൊരു പാക്കറ്റ് ഒരു ചോക്ലേറ്റ് തന്നു. ഇതാണ് ആ ചോക്ലേറ്റ്. ഇതിൻ്റെ പേര് റോയ്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ നാമ ചോക്ലേറ്റ് ആണ്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് ഈ ചോക്ലേറ്റ് ജപ്പാനിൽ നിന്നുള്ളത്. ഇത് ഫുൾ ജാപ്പനീസ് മെയ്ഡാണ്. ഞാൻ ഇതിനു മുമ്പ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചോക്ലേറ്റ്. അപ്പോൾ അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ എടുക്കുന്നത്. ഞാൻ കഴിച്ച ഇഡ്ഡലിയിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള, എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഈ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുള്ള ചോക്ലേറ്റാണ്. ഇത് നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പലിഞ്ഞു. അതാണ് ഇവിടെ നമ്മളിത് ഒരു വട്ടം, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ വേറെ ഒരു ഫ്രണ്ട് ജപ്പാനിൽ പോയി വന്നപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് ഞാൻ ഇവിടെ വാങ്ങാൻ നോക്കി. നമ്മളെ കൊണ്ട് മുതലാവുന്നില്ല ഇവിടെ വാങ്ങാനായിട്ട് ഈ ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റിന് ഇവിടെ എത്ര 150 dirhams ആണ് ഇവിടുത്തെ വില ഈ ഒരു പാക്കറ്റിന്. കേട്ടോ, അതിൽ ആ കൂടി കുറച്ചുള്ളൂ. അതിനൊരു 150 dirhams ആണ് ഇവിടെ ഇതിൻ്റെ വില. ഇവിടെ കിട്ടുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ദുബായ് മോളിലല്ലേ, ദുബായ് മോളിൽ ലാഫയത്തെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പില്ലേ, അതിനകത്ത് റോയ്സിൻ്റെ ചെറിയൊരു കിയോസ്ക് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഇതെനിക്കൊരു ഫ്രണ്ട് ഇപ്പം ജപ്പാനിൽ പോയി അവൻ ടൂറ് പോയി വന്നപ്പോൾ കൊടുന്നു തന്നാണ്. ആളുടെ പേര് ആഞ്ചലോ എന്നാണ്. ആഞ്ചലോ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗിഫ്റ്റ്. ഞാനത് ഓപ്പൺ ചെയ്യട്ടെ. ഇതിന്റെ ബാക്കിൽ എന്തോ ജാപ്പനീസിലൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. നീ ടേസ്റ്റ് ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് ഓഫീസിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു നല്ല പാക്കിങ്ങും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് സംഭവം. ചോക്ലേറ്റ് ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിൻ്റെ ഒപ്പം ഒരു ഇതിൻ്റെ ഒപ്പം ഒരു സ്റ്റിക്ക് ഉണ്ട്. അത് നമ്മൾ ഇതിൽ പതുക്കെ കണ്ട എത്ര സോഫ്റ്റ് ആയിട്ടാ പോകും. അത് കുത്തിയിട്ട് എടുക്കാനും പറ്റുന്നില്ല, അത്ര സോഫ്റ്റാണ്. ഒരെണ്ണം കഴിച്ചു നോക്ക്. അരിഞ്ഞുപോയി, അത് ഇട്ടപ്പോ തന്നെ അരിഞ്ഞുപോയി. ഇത് ഒരു വായില അലിഞ്ഞു പോയി. ഈ ചോക്ലേറ്റ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വാങ്ങണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഷോപ്പ് എന്ന് പറയുന്നത് ദുബായ് മോളിൽ ലാഫയത്തേരെ ഉള്ളിൽ ഇവരൊരു ചെറിയ കിയോസ്ക് ഉണ്ട്. കാശ് ഒരുപാടുണ്ടെങ്കിൽ വാങ്ങണം. 150 dirhams ഈ ഒരു പാക്കറ്റിൻ്റെ വില. പക്ഷേ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ജപ്പാനിൽ നിന്ന് ഡ്യൂട്ടി ഫ്രീ എന്ന് വാങ്ങുമ്പോൾ ആ 100-150 dirhams ഒന്നും വരുന്നില്ല. ആകെ ഭയങ്കര വില വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 75% കുറവാണ് അവിടെ നിന്ന് വാങ്ങുമ്പോൾ. പക്ഷെ അത് ഇവിടേക്ക് എത്തുമ്പോൾ ആസ് യൂഷ്വൽ ദുബായിൽ എത്തുമ്പോൾ സാധനങ്ങളുടെ വില കൂടി. ഇതിൻ്റെ ഒരുപാട് ഫ്ലേവറുകൾ ഞാൻ ഉണ്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട്സ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രീൻ ടീയുടെ ഫ്ലേവർ, അങ്ങനെ പല പല ഫ്ലേവറുകളുണ്ട്. ഇതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. ഇത് അലിഞ്ഞു പോവും ആ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് കട്ട് ചെയ്യണതൊന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. സംഭവം
Really, Papa? That's how you cut it? അപ്പൊ വേറെ ഒന്നുമല്ല, ഇതിൽ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, നിങ്ങളെ ഈ ചോക്ലേറ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് മാത്രമായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.